ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മയണൈസിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. നമ്മൾ സാധാരണ മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ചേർത്തിട്ടാണല്ലോ ഈ മയണൈസ് തയ്യാറാക്കാറ്. അപ്പോൾ ഇനി നമുക്ക് മുട്ടയോ ഉരുളക്കിഴങ്ങോ ഒന്നും ഇല്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത കേട്ടോ. പിന്നെ ടേസ്റ്റും തന്നെ നമ്മൾ സാധാരണ മുട്ടയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ആ ഒരു മയണൈസിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനിയും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ എനേബിളാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതേ കപ്പിന് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു മയണൈസ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മിക്സിയുടെ ചെറിയ ജാറിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഞാനിവിടെ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ, എങ്കിലേ മയണൈസ് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. പിന്നീട് ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം ഞാനിതിലോട്ട് അരമുറി നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇതിലോട്ട് മുട്ടയോ ഉരുളക്കിഴങ്ങോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റും തന്നെ നമ്മൾ സാധാരണ മുട്ടയൊക്കെ വെച്ചിട്ട് റെഡിയാക്കുന്ന ആ ഒരു മയണൈസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി മയണൈസൊക്കെ റെഡിയാക്കാൻ നേരത്ത് വീട്ടിൽ മുട്ടയോ ഉരുളക്കിഴങ്ങൊന്നും ഇരിപ്പില്ല എന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നമ്മൾ സാധാരണ മുട്ടയൊക്കെ വെച്ചിട്ട് റെഡിയാക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ മുട്ട ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക്, കാരണം മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. ചിലർക്ക് ഇത് പറയുമ്പോൾ വിശ്വസിക്കും പറ്റില്ല, പിന്നെ മുട്ട ചേർക്കാണ്ട് എന്ത് മയണൈസാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല കേട്ടോ, ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഈ ഒരു റെസിപ്പി അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക്, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം മയണൈസൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഈ ചിക്കൻ എന്തിനാ പറയുന്നത്, ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കണമെങ്കിൽ പോലും കുട്ടികൾക്ക് മയണൈസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ആക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.